ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് ഇതുവരെയും വലിയൊരു ശമനമൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് മഴ ഉള്ളത്. കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കാണ് ഈ വെള്ളക്കെട്ടിന് പ്രധാന കാരണം. ഏതാണ്ട് 5000-ൽ അധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. സലാം പി ഹൈദ്രോസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലാം, ഇപ്പോഴും വെള്ളക്കെട്ട് അങ്ങനെ തന്നെ ഉണ്ട് എന്ന് സലാമിനെ കാണുമ്പോൾ മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ പൊതുവായിട്ടുള്ള ഒരു സാഹചര്യം? സംസ്കാര ചടങ്ങുകൾ പോലും പാലത്തിന് മുകളിൽ വെച്ച് നടത്തേണ്ട ഒരു സ്ഥിതിയൊക്കെ കുട്ടനാട്ടിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ശാലിനി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഒരാഴ്ചയായി ആലപ്പുഴ ജില്ലയിൽ കാര്യമായ മഴ ഉണ്ടായിട്ടില്ല. പക്ഷേ വെള്ളക്കെട്ടിന്റെ പ്രശ്നം അതിരൂക്ഷമാണ്. ഞാൻ നിൽക്കുന്നത് കുട്ടനാട്ടിലെ മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന് സമീപമാണ്. അതായത് ചമ്പക്കുളത്ത് നിന്നും മങ്കൊമ്പിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത്. പക്ഷേ ഇത് KSRTC ബസ് സർവീസ് നടന്ന റോഡാണിത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി ബസ് സർവീസ് ഇവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 250-300 കുടുംബങ്ങൾ ഈ പ്രദേശത്തിന് ചുറ്റും താമസിക്കുന്നുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ വഞ്ചി തൊഴിഞ്ഞു പോകണം. ഈ ദൃശ്യം കാണാൻ കഴിയും. ഈ ആളുകൾ കൊണ്ടുപോകാനായി കടത്ത്, അതായത് ബസ് ഓടുന്ന റോഡിൽ ഇപ്പോൾ ആ കടത്ത് സർവീസ് തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ജനങ്ങളുടെ അവസ്ഥ. അതുപോലെ തന്നെ ഈ ക്യാമറ പുറവശത്തേക്ക് പ്ലാൻ ചെയ്താൽ കാണാം, ഈ പാലത്തിൽ നിരവധി വാഹനങ്ങൾ, അതായത് സ്വകാര്യ വാഹനങ്ങൾ, കാറുകൾ, ബൈക്കുകൾ എന്നിവ വച്ചിട്ടുണ്ട്. ഇത് കാരണം ജനങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് ഈ വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് രാത്രിയിൽ പാലത്തിൽ ഈ വാഹനം നിർത്തിയിട്ട് ആളുകൾ നടന്ന് ഈ വഞ്ചി തൊഴിഞ്ഞാണ് വീടുകളിലേക്ക് പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതാണ് അവസ്ഥ. ഇപ്പോഴും ഈ വെള്ളക്കെട്ടിന് എപ്പോൾ ശമനം ഉണ്ടാവുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് ചേട്ടനോട്, ചേട്ടാ എന്താണ് ഈ കഴിഞ്ഞ തവണ എന്തെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്, എന്താണ് ഇത്തവണ അവസ്ഥ? നല്ല വെള്ളക്കെട്ടാണ്, നല്ല വെള്ളം, നല്ല വെട്ടക്കാള. ഇത് കണ്ടില്ലേ, ഈ ഇത് കണ്ടല്ലോ, ഇത് നല്ല വെള്ളക്കെട്ട്. ഞങ്ങൾ ഇത് വെള്ളം ഇട്ടിരിക്കുകയാണ്. അവിടുന്ന് യാത്രക്കാരൊക്കെ എത്തി ഇങ്ങോട്ട് തിരിച്ചിറക്കാൻ വേണ്ടി യാത്രക്കാരിട്ടിരിക്കുകയാണ്. നല്ല വെള്ളക്കെട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യക്കാലം ദുരിതമാണ്. ഇത്രയും ദൂരം ഇത് അനാസ്ഥയാണ് മൊത്തം കാണിച്ചിരിക്കുന്നത്. അനാസ്ഥ PWD കാണിച്ചിരിക്കുന്നതും നമ്മുടെ റോഡ് പണിക്കാർ കാണിച്ചിരിക്കുന്ന അനാസ്ഥ കൊണ്ടാണ് ഇത്രയും ദൂരം. കണ്ടോ എന്ത് പറ്റിയത്? അതായത് ഇത് പാലം പണിക്കാരുടെ അവിടം വരെ സ്ലോപ്പ്, അതായത് റോഡ് പണിക്കാരുടെ സ്ലോപ്പ് അതിരെ അവിടം വരെ, അത് രണ്ടു കൂട്ടരും കൂടെ ഒത്തുകൊണ്ട് ഇത്രയും സ്ഥലം വെറുതെ ഇട്ടു. അന്നൊരു നിസാര എന്നാ എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 1/4 kilometer അല്ലേ ഉള്ളൂ. ആ 1/4 kilometer ഇത്രയും ദൂരം അവർ പൊക്കിയിരുന്നെങ്കിൽ ഈ അമ്മപ്പങ്ങന്മാർ, കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. അല്ലേ, സാറ് തന്നെ നിൽക്കുന്നത് ഇത്രയും വെള്ളത്തിലല്ലേ? ഇതേ നമ്മുടെ മെമ്പറോട് നേരിട്ട് ചോദിക്കുക. മെമ്പർ കൃത്യമായിട്ട് ഈ ആഴ്ചയോടെ പറ്റും. ഒരു 5-6 കൂടെ ഇപ്പം നല്ല ഇറക്കമുണ്ട്. തോട്ടപ്പള്ളി പൊഴി മുറിച്ചുകൊണ്ട് നല്ല ഇറക്കമുണ്ട്. പക്ഷേ ഒരു 6-7 കൂടെ ഈ ഗതികേട് ഞാൻ കൊണ്ടായിരിക്കും. പഞ്ചായത്ത്, ഈ ഭാഗത്തെ പഞ്ചായത്ത് മെമ്പർ അമ്പിളി ഇവിടെയുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ജനങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട പരാതി, ഇത്രയും സ്ഥിതി രൂക്ഷമായിട്ട് പോലും ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഈ ഭാഗത്തില്ല എന്നുള്ളതാണ്. എന്താണ് അമ്പിളി ഇതേക്കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ ഗ്രുവൽ സെൻ്ററാണ് ആരംഭിച്ചിരിക്കുന്നത്. ക്യാമ്പ് ആരംഭിച്ചിട്ടില്ല. ഇവിടെ 100,000 വീട് കോളനി, ഇവിടെ കോളനികളുണ്ട് ധാരാളം. എല്ലാ വീട്ടിലും തന്നെ വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ്. പക്ഷേ നിർഭാഗ്യവശാല് ക്യാമ്പിലേക്ക് ജനങ്ങൾക്ക് വരാനായിട്ട് ഒരു താല്പര്യം കാണിക്കുന്നില്ല. നമ്മൾ പഞ്ചായത്ത് ക്യാമ്പ് തുടങ്ങാൻ സന്നദ്ധരായിരുന്നു. പക്ഷേ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ വില്ലിങ് ആകുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ മാറാത്തത്. അവർക്കവരുടെ വീടുകളിൽ നിന്ന് വീടുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് പോയി ക്യാമ്പുകളിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. പ്രായമായവരാണ് കൂടുതലും ഉണ്ട്. അപ്പം കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരെയും കൊണ്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കണം ജനങ്ങൾ ക്യാമ്പുകളിലേക്ക് വരാനായിട്ട്. ഗ്രൂവൽ സെന്ററാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം 3 ദിവസത്തെ ഗ്രൂവൽ സെന്റർ, ഇന്ന് വരെയുള്ള ഗ്രൂവൽ സെന്ററിനുള്ള സാധനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഗ്രൂവൽ സെന്ററുകൾ ഇവിടെ എല്ലാം നടത്തുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടാണ്. പുളിങ്ങുന്ന പഞ്ചായത്തിൽ 16 വാർഡുണ്ടെങ്കിലും 16 വാർഡിലും ഈ ഒരു അവസ്ഥയാണ്. ശാലിനി, ആ വെള്ളക്കെട്ടിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധ പാടശേഖരങ്ങളിൽ മടവീഴ്ച ഉണ്ടായിരുന്നു. ഇന്നലെ ഈ പാലത്ത് തൊട്ടപ്പുറത്ത് ആ മടവീണ് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ മടവീഴ്ചയുടെ പ്രശ്നം കൂടി ഈ കുട്ടനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിലവിൽ ഏതാണ്ട് 216 കുടുംബങ്ങളിലായി 5000-ത്തോളം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ളത് ചെങ്ങന്നൂർ താലൂക്കിലാണ്. 23 അവിടെയുണ്ട്. ശാലിനി, ഓക്കെ, ശരി, സലാം.